ഹായ് ഫ്രണ്ട്സ്, ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കൽ പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് അതിൻ്റെ ഒരു റിവിഷനും കുറച്ച് കൂടുതൽ പോയിന്റ്സും നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗമാണ് മാർഗനിർദ്ദേശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗം 4ാം ഭാഗമാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 1ാം ഭാഗം ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 2ാം ഭാഗം പൗരത്വത്തെ കുറിച്ചാണ് പറയുന്നത്. 3ാം ഭാഗം മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 4ാം ഭാഗം നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 4ാം ഭാഗം എത്ര മുതൽ എത്ര വരെയാണ്? 36 മുതൽ 51 വരെയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ്. ഭരണ നിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുക എന്നാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിയൻ ലിബറൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഗാന്ധിയൻ ആശയങ്ങളും ലിബറൽ ആശയങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യുന്ന ഒരു ക്ലാസ് നമ്മൾ ഇതിന് മുന്നെടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്നുകൂടി കാണുക, പരീക്ഷയ്ക്ക് മാർക്ക് വരുന്ന ഭാഗം തന്നെയാണ്. മൗലികാവകാശങ്ങൾ ജസ്റ്റിഫിഷ്യബിൾ ആണ്, ന്യായവാദാർഹമാണ്. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹമല്ല. എന്നാൽ ഒരു രാഷ്ട്രം എങ്ങനെ പോകണം, ഒരു ക്ഷേമ രാഷ്ട്രം എങ്ങനെ സംഘടിപ്പിക്കപ്പെടണം എന്നുള്ള ആശയങ്ങൾ നിർദ്ദേശങ്ങളായാണ്, മാർഗനിർദ്ദേശക തത്വങ്ങളായിട്ടാണ് ഭാഗം 4 ചേർത്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്, ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് വന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കൂടി കാണുക. അപ്പൊ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? അത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങളിൽ സൗജന്യ നിയമ സഹായമുണ്ട്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് ഏതിൽ ഉൾപ്പെട്ടിരിക്കുന്നു? അപ്പൊ സൗജന്യ നിയമ സഹായം ഭരണഘടനയുടെ ഏതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? മൗലിക അവകാശങ്ങളിലാണോ? അല്ല, നിർദ്ദേശക തത്വത്തിലാണ്. അത് പലപ്പോഴും നിർദ്ദേശക തത്വം എന്താ, സൗജന്യ നിയമസഹായമുണ്ട്, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. ഇങ്ങനെ ചോദിക്കാം, സ്ത്രീക്കും ജോലിക്കും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്ത് ഉൾപ്പെട്ടിരിക്കുന്നു? നിർദ്ദേശക തത്വങ്ങളിൽ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ, ഇതൊക്കെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ഗാന്ധിയൻ ആശയങ്ങൾ ഏതെല്ലാമാണ്? ഗ്രാമപഞ്ചായത്തിന്റെ രൂപീകരണം, ആർട്ടിക്കിൾ 40. പക്ഷേ 1992 73ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ പിന്നീട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഭരണഘടനാവൽക്കരിച്ചു. അതുവരെ നിർദ്ദേശമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഒരു ഗാന്ധിയൻ ആശയമാണ്, സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അത് 1992 മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിൾ 40 ആയിരുന്നു. പക്ഷെ പിന്നീട് 73ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ PRI ഭരണഘടനാവൽക്കരിച്ചു, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഭരണഘടനാവൽക്കരിച്ചു, ഭാഗം 9 ചേർത്തു. കുടിൽ വ്യവസായത്തിന് പ്രോത്സാഹനം, നോക്കൂ, കുടിൽ വ്യവസായത്തിന് പ്രോത്സാഹനം, അതൊരു ഗാന്ധിയൻ ആശയമാണ്, അത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. ലഹരി പാനീയം ഉപഭോഗം നിയന്ത്രിക്കൽ, അതായത് മദ്യം തുടങ്ങിയവയുടെ നിയന്ത്രണം, അതും എന്തന്നെയാണ്, മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. കൃഷിയും മൃഗസംരക്ഷണവും മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. ഇതൊന്ന് ഓർത്തു വയ്ക്കുക, ഗ്രാമപഞ്ചായത്തിന്റെ രൂപീകരണം ആർട്ടിക്കിൾ 40 ആണ്. എന്നാൽ 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ, പഞ്ചായത്ത് രാജ് ഭേദഗതിയിലൂടെ
പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ, സ്വയംഭരണ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ചു. അതുവരെ 1992 വരെ അത് എവിടെയായിരുന്നു? മാർഗനിർദ്ദേശക തത്വങ്ങളിലായിരുന്നു. മാർഗനിർദ്ദേശക തത്വങ്ങൾ, ആ മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ലിബറൽ ആശയമാണ് ഏകീകൃത സിവിൽ നിയമം, ആർട്ടിക്കിൾ 44, ഏകീകൃത സിവിൽ കോഡ്. പരിസ്ഥിതി സംരക്ഷിപ്പിക്കപ്പെടണം എന്നുള്ളത് ആർട്ടിക്കിൾ 48A ആണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണല്ലോ മാർഗനിർദ്ദേശക തത്വങ്ങൾ. അതിൽ 44 ഏകീകൃത സിവിൽ നിയമം, 4-4 ആ 36-ലും 51-നും ഇടയിൽ ഒരേ പോലുള്ള സംഖ്യകൾ, എല്ലാവർക്കും ഒരേ നിയമം. അങ്ങനെ ആലോചിച്ചാൽ മതി, 4-4 വരുന്നുള്ളൂ. 33-36 മുന്നെയാണ്, പിന്നെ വരുന്നത് 55. അത് ഇവിടെ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ വരുള്ളൂ. അവിടെ ഏകീകൃത സിവിൽ നിയമം ആർട്ടിക്കിൾ 44 ഓർക്കുക. പരിസ്ഥിതി സംരക്ഷണം അത് കഴിഞ്ഞ് 4 കഴിഞ്ഞാൽ 48A. അന്താരാഷ്ട്ര സമാധാനം 8 അവസാനം ആർട്ടിക്കിൾ 51. പ്രാഥമിക വിദ്യാഭ്യാസം ആർട്ടിക്കിൾ 45. മാർഗനിർദ്ദേശക തത്വങ്ങളിലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട്. ദരിദ്രരായ ആളുകൾക്ക് സൗജന്യ നിയമസഭാ സഹായം നൽകുക, അത് ആർട്ടിക്കിൾ 39A. ആർട്ടിക്കിൾ 37 നോർത്ത് വെച്ചോളൂ, മാർഗനിർദ്ദേശക തത്വങ്ങൾ നോൺ ജസ്റ്റിഷ്യബിൾ. ന്യായവാദത്തിനർത്ഥമല്ല, മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീംകോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം. എന്നാൽ ആർട്ടിക്കിൾ 37 മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിനർഹമല്ല എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 38 അതും ഒന്ന് ഓർത്തുവെക്കണം, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പുവരുത്തുകയും ജനങ്ങളുടെ ക്ഷേമം അഭിവൃദ്ധിപ്പെടുന്ന സാമൂഹിക വ്യവസ്ഥിതി സാധ്യമാക്കുകയും വേണം എന്ന് പറയുന്നു. മാർഗനിർദ്ദേശ തത്വങ്ങളാണ് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പുവരുത്തുകയും ജനങ്ങളുടെ ക്ഷേമം അഭിവൃദ്ധിപ്പെടുത്തുന്ന സാമൂഹിക വ്യവസ്ഥിതി സാധ്യമാക്കുകയും വേണം എന്ന് പറയുന്നത്. ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ്, മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നത്. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഡയറക്റ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നും പറഞ്ഞതും ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നും, ആകെയുള്ള വ്യത്യാസം 1935 അത് പാസ്സാക്കുമ്പോ ഗവർണർമാർക്കും പ്രവിശ്യകൾക്കും ഉള്ളതായിരുന്നുവെങ്കിൽ ഇത് നിയമസഭകൾക്കും സംസ്ഥാന നിയമസഭകൾക്കും അതിലെ ഗവർണർമാർക്കും ഉള്ളതാണ് എന്നുള്ളതാണ് ബി ആർ അംബേദ്കർ പറഞ്ഞത്. അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാന്ന് ചോദിച്ചത് അയർലൻഡിൽ നിന്നാണ് കേട്ടോ. തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഇത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നുണ്ട്. അത് അനുശാസിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 39A ആണ്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടന അനുച്ഛേദം അത് ആർട്ടിക്കിൾ 39B ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 40 ആണ്. ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ 44. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ആർട്ടിക്കിൾ 47 മദ്യ നിരോധനത്തെ കുറിച്ച് പറയുന്നു, സംസ്ഥാന രൂപീകരണം മുതൽ മദ്യ നിരോധനം നിലവിലുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഓർത്തു വെച്ചോളൂ ആർട്ടിക്കിൾ. ഗോവധ നിരോധനം പറയുന്നുണ്ട്, അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഗോവധ നിരോധനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഗോവധ നിരോധനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. പരിസ്ഥിതി സംരക്ഷണം പരാമർശിക്കുന്ന അനുച്ഛേദം അത് ആർട്ടിക്കിൾ 48A ആണ്. നമ്മൾ ഓർത്തുവെച്ചു, ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 50 നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്നു. നീതിന്യായ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും സെപ്പറേറ്റ് ആക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ തന്നെയാണ്. അതന്നെയാണ് വെടി കൊണ്ടുള്ളത്. നീതിന്യായ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും വേർതിരിക്കപ്പെടുന്നു. നമ്മുടെ ഏതൊരു ആധുനിക കാലഘട്ടത്തിലെ ഗവൺമെന്റിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? നിയമനിർവഹണം
നിയമ നിർമ്മാണം നടത്തുന്ന വിഭാഗമാണ് പാർലമെന്റ്, നമ്മുടെ അസംബ്ലികളൊക്കെ. മറ്റൊന്ന് ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്ന കാര്യനിർവഹണ വിഭാഗം. ഇത് ഭരണഘടനാനുസൃതമായാണോ ചെയ്തതെന്ന് നോക്കുന്ന നീതിന്യായ വിഭാഗം. ഈ നീതിന്യായ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും ഒന്നായാൽ പിന്നെ അവിടെ കാര്യങ്ങളില്ലല്ലോ. അപ്പൊ നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 50 ആണ്. മൗലികാവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ തർക്കം വന്നാൽ മൗലികാവകാശ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുമെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ചമ്പകം ദൊരൈ രാജൻ കേസ് ഓർത്തു വെച്ചോളൂ. മൗലികാവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ ഒരു തർക്കം വന്നാൽ മൗലികാവകാശ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകണമെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? ചമ്പകം ദൊരൈ രാജൻ കേസാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാകില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഗോലക്നാഥ് കേസാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാകില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏത് കേസാണ്? ഗോലക്നാഥ് കേസാണ്. ഈ ഗോലക്നാഥ് കേസിലാണ് സുപ്രീം കോടതി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനേ പാടില്ല എന്നുള്ള ഉത്തരവ് കൊണ്ടുവന്നത്. ഭരണഘടനാ ഭേദഗതി 24 ഇത് ഏതും ഭേദഗതി ചെയ്യാം എന്ന് സർക്കാർ ഇതിനെ മറികടക്കുന്നത്. പിന്നീട് നമുക്കറിയാം നമ്മുടെ ഇളനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി കേസിൽ ഈ രണ്ട് വിധികളെയും കോടതി മറികടന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാവുമെന്നും എന്നാൽ അത് അടിസ്ഥാന ഘടന മാറ്റിയ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെയാകണമെന്നും വരികയാണ്. മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള പൊരുത്തമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തി. ഇവ രണ്ടും രാജ്യത്തിന് സാമൂഹിക വിപ്ലവത്തോടുള്ള ആത്മാർത്ഥത വ്യക്തമാക്കുന്നു എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് മിനർവ കേസ് 1950. അപ്പൊ ഗോലക്നാഥ് കേസ് ഉണ്ട്, കേശവാനന്ദ ഭാരതി കേസ് ഉണ്ട്, മിനർവ കേസ് ഉണ്ട്, ഇതൊക്കെ പ്രധാന കേസുകളാണ്. ഇന്ന് രണ്ട് കേസുകൾ കൂടി പഠിച്ചാൽ കേസുകൾ മൊത്തമായി. ചമ്പകം ദൊരൈ രാജൻ കേസ് ഉണ്ട്. ചമ്പകം ദൊരൈ രാജൻ കേസ് എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ തർക്കം വന്നാൽ മൗലികാവകാശ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകണമെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാകില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? ഗോലക്നാഥ് കേസാണ്. മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള പൊരുത്തമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തി. അവ രണ്ടും രാജ്യത്തിന് സാമൂഹിക വിപ്ലവത്തോടുള്ള ആത്മാർത്ഥത വ്യക്തമാക്കുന്നു എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് മിനർവ കേസാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ ഏകീകൃത സിവിൽ കോഡ് പരാമർശിച്ചിരിക്കുന്ന വകുപ്പേതാ? ഒരേപോലുള്ള സംഖ്യയിലേതാണ്? 44. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്തു വയ്ക്കാം. ലൈറ്റ് കീപ്പർ ആൻഡ് സിഗ്നലർ 2018 ചോദിച്ച ചോദ്യമാണ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് ഏതിലാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 36 മുതൽ 51 അനുച്ഛേദങ്ങളിൽ പരാമർശിക്കുന്നത് ഏതാണ്? നിർദ്ദേശക തത്വങ്ങളാണ്. മറന്നു പോകണ്ട, ആർട്ടിക്കിൾ 36 മുതൽ 51 അനുച്ഛേദങ്ങൾ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യ വേതനം ഉറപ്പു വരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ 7 വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? അത് നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൽ നിന്ന് സ്വീകരിച്ചതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. പക്ഷെ അവിടേക്കും ഇത് വരുന്നത് അയർലൻഡിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൽ നിന്ന്? അയർലൻഡിൽ നിന്ന്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമായ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും വലിയ നിയമം, ആ നിയമമായ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയുടെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ഹെഡിംഗ് ആയിട്ട് മാറിയത്. പ്രസിഡന്റ് എന്നുള്ള തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പും അയർലൻഡിൽ നിന്നാണ്. ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നാക്കാം. റെസിഡ്യൂറി പവർ കാനഡയിൽ നിന്നുമാണ്. ഞാനൊന്ന് ശ്രദ്ധിപ്പിച്ചു എന്ന് മാത്രം. ഇതിനു മുമ്പ് നമ്മളതൊക്കെ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളൂ. ഗോവധം നിരോധിക്കണം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ. നോക്കൂ, കണ്ടില്ലേ? അപ്പോ
നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് നമ്മൾക്ക് ഒരു ധാരണയായി. നമ്മൾ ഇതിനു മുന്നേയും ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.